യുക്രൈനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളടക്കമുള്ള 170 പേർ കൂടി കേരളത്തിൽ തിരിച്ചെത്തി. സംസ്ഥാന സർക്കാർ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്നാണ് ഇവരെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. മൂന്ന് മന്ത്രിമാർ ചേർന്നാണ് വിദ്യാർത്ഥികളെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയും ഇന്നലെ പകലും ഡൽഹിയിലെത്തിയവരെയാണ് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിച്ചത്. 170 പേർ വിമാനത്തിലുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ച ശേഷം ഇത്രയധികം വിദ്യാർത്ഥികളെ ഒരു വിമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തിക്കുന്നത് ആദ്യമായാണ്. മന്ത്രിമാരായ പി രാജീവ്, വി എൻ വാസവൻ, കെ എൻ ബാലഗോപാൽ, നോക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇവരെ സ്വീകരിച്ചു. ഹർക്കിവിൽ നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതിന് അതിർത്തികളിൽ കാത്തിരിക്കുകയാണെന്ന് തിരികെ വന്നവർ പറഞ്ഞു. ഇന്ത്യൻ ഗവൺമെന്റ് കാരണം മാത്രമേ ഞങ്ങൾ ഇവിടെ ഉള്ളൂ. പക്ഷേ ഇനി ഈസ്റ്റേൺ ഭാഗത്ത് കുറെ പിള്ളേർ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഫുഡും വെള്ളവും ഇല്ലാതെ കാർക്കീവ്, ഒഡേസ, സുമി ആ ഭാഗത്ത് അവർ ക്യാപ്ചർ ആയിട്ടിരിക്കും. അവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടും. ഇപ്പോഴും ബോർഡറിൽ പെട്ട് കിടക്കുന്നവരുണ്ട്, അവർക്ക് ഹെൽപ്പ് വേണം. യുദ്ധം രൂക്ഷമായി നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് മലയാളികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കിഴക്കൻ മേഖലകളിലാണ് യുദ്ധം തീവ്രമായിട്ടുള്ളത്. അവിടെ നിന്ന് ആളുകൾ കൊണ്ടുവരുമ്പോഴതിനാവശ്യം സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് കേരള ഗവൺമെന്റ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി.